നമസ്കാരം സി എം ആർ അലക്സാലൂജി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് മൊഴിയെടുത്ത സംഭവത്തിൽ പ്രതികരിച്ച് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും വീണയുടെ ഭർത്താവുമായ മുഹമ്മദ് റിയാസ് ഇക്കാര്യവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർന്ന ഘട്ടത്തിൽ തന്നെ ഇതിന്റെ രാഷ്ട്രീയ നിലപാടുകൾ പാർട്ടിയും മറ്റ് ബന്ധപ്പെട്ടവരും പറഞ്ഞതാണ് ഇതിൽ പുതുമയൊന്നുമില്ലെന്നും ആരോപണങ്ങൾ തെറ്റെന്ന് നേരത്തെ തന്നെ തെളിഞ്ഞതാണെന്നും മന്ത്രി പ്രതികരിച്ചു ഇത്തരത്തിലൊരു കാര്യം വരുമ്പോൾ അതിന്റെ എല്ലാ കാര്യങ്ങളും നേരിട്ട് തന്നെ പോകുമെന്ന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുള്ളതാണ് തൃശൂർ സീറ്റിന് വേണ്ടി കോംപ്രമൈസുകൾ നടന്നതുപോലും ഇക്കാര്യത്തിൽ പ്രചരണം നടന്നിരുന്നില്ല എന്നും അദ്ദേഹം ചോദിച്ചു പല കാര്യങ്ങളിലും ബി ജെ പിയും ആർ എസ് എസുമായി മുഖ്യമന്ത്രി കോംപ്രമൈസ് നടത്തുന്നുവെന്ന് പ്രചരിപ്പിച്ചിരുന്നില്ലേ ഇത്തരം ആരോപണങ്ങൾ പ്രചരിപ്പിച്ചവർക്കെല്ലാം ഇപ്പോൾ എന്താണ് പറയാനുള്ളതെന്ന് സ്വാഭാവികമായി ജനങ്ങൾ ചിന്തിക്കും ഇതു സംബന്ധിച്ചുള്ള രാഷ്ട്രീയ വശങ്ങളെല്ലാം തന്നെ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണെന്നും അദ്ദേഹം ആവർത്തിച്ചു ഇക്കഴിഞ്ഞ ബുധനാഴ്ചയാണ് വീണ എസ് എഫ് ഐ ഒക്കെ മുമ്പിൽ ഹാജരായത് എട്ട് മാസമാണ് അന്വേഷണം പൂർത്തിയാക്കാൻ കേന്ദ്ര സർക്കാർ നൽകിയത് ആ സമയപരിധി അവസാനഘട്ടത്തിലേക്ക് കടക്കുന്നതിനിടയിലാണ് വീണ വിജയനിലേക്ക് നേരിട്ട് അന്വേഷണം എത്തുന്നത് മാസപ്പടി വിവാദമുണ്ടായി മാസങ്ങൾക്ക് ശേഷമാണ് എസ് എഫ് ഐ ഒ നീക്കം നേരത്തെ സ്വകാര്യ കരിമണൽ കമ്പനിയുമായുള്ള ഇടപാടുകളിൽ എസ് എഫ് ഐ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് വീണ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളുകയായിരുന്നു മാസപ്പടി കേസിൽ തനിക്ക് ബന്ധമില്ലെന്നായിരുന്നു വീണയുടെ നിലപാട് താൻ ഐ ടി പ്രൊഫഷണൽ മാത്രമാണെന്നും രാഷ്ട്രീയ പാർട്ടികളുമായി തനിക്ക് ബന്ധമില്ലെന്നും അവർ പറഞ്ഞിരുന്നു എക്സാലോജി കമ്പനിയും സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷന് കീഴിലെ സി എംമാരിലും തമ്മിലുള്ള ഇടപാടിനെ ഈ ജനുവരിയിലാണ് കേന്ദ്ര സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചത് എസ് എഫ് ഐ എക്കായിരുന്നു അന്വേഷണ ചുമതല അതേസമയം മാസപ്പടി കേസിൽ വീണാ വിജയൻ ഒരു ഫാക്ടർ അല്ലെന്ന് കേസിലെ പരാതിക്കാരനായ ഷോൺ ജോർജ് പറഞ്ഞു വീണയുടേത് ഒരു കറക്കു കമ്പനിയാണ് മുഖ്യമന്ത്രിയുടെ മകൾ റിയാസിന്റെ ഭാര്യ എന്നീ നിലയിലാണ് പണമിടപാട് നടത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രിയിലേക്ക് മുഖ്യമന്ത്രിയിലേക്കടക്കം അന്വേഷണം വരുമെന്നും ഷോൺ പറഞ്ഞു സി പി ബന്ധം എന്ന പ്രചാരണത്തിന് കൂടി മറുപടിയാണിത് ഇപ്പോൾ ബന്ധമൊന്നുമില്ലെന്ന് മനസ്സിലായില്ലേ എന്നും ഷോൺ ചോദിച്ചു മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ പഴയ ഇരട്ട ചങ്ങ ഇല്ലെന്നും ഷോൺ പറഞ്ഞു എസ് എഫ് ഐ ഒ വീണ വിജയന്റെ മൊഴിയെടുത്തതിന് പിന്നാലെയാണ് ഷോൺ ജോർജിന്റെ പ്രതികരണം കേസുമായി മുമ്പോട്ട് പോകുന്നത് നന്നായി ഗൃഹപാഠം ചെയ്തിട്ടാണ് ഈ കേസ് എവിടെ എത്തുമെന്നതിന്റെ നല്ല ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കേസ് ഫയൽ ചെയ്തതെന്നും ഷോൺ പറഞ്ഞു എസ് എഫ് ഐ ഒ അന്വേഷണം ആവശ്യപ്പെടുമ്പോൾ തന്നെ ശുഭപ്രതീക്ഷയായിരുന്നു പിണറായി വിജയൻ എന്ന കള്ള നാണയത്തെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും വ്യക്തമാക്കിയ ഷോൺ ജോർജ് നന്നായി ഹോംവർക്ക് ചെയ്തിട്ടാണ് കേസായി മുന്നോട്ട് പോകുന്നതെന്നും കൂട്ടിച്ചേർത്തു അതിനിടെ എസ് എഫ് ഐ വീണയുടെ മൊഴിയെടുത്തതിലോ അന്വേഷണത്തിലോ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നില്ലെന്ന് മാത്യകുഴൽ നടൻ എം എൽ എയും പ്രതികരിച്ചു കേന്ദ്ര സർക്കാരിന്റെ നടപടിയും നീക്കങ്ങളും വീണയെ സഹായിക്കാൻ വേണ്ടിയുള്ളതാണ് കേന്ദ്ര സർക്കാർ സത്യസന്ധമാണെങ്കിൽ ഇ ഡി അന്വേഷണം ഏർപ്പെടുത്തിയനെ ഹൈക്കോടതി എന്ത് നടപടിയെടുത്തുവെന്ന് കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചപ്പോൾ എസ് എഫ് ഐ ഒ അന്വേഷണമായി മുന്നോട്ട് പോകുന്നുവെന്നാണ് പറഞ്ഞത് ഹൈക്കോടതി വിധി പറഞ്ഞിരുന്നാൽ മുഖ്യമന്ത്രിക്ക് തിരിച്ചടിയായേനെയും അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ ചേലക്കര പാലക്കാട് വയനാട് ഉപതെരഞ്ഞെടുപ്പുകൾ എപ്പോൾ വേണമെങ്കിലും പ്രഖ്യാപിക്കാം ഇതിനിടയിലാണ് മൊഴിയെടുക്കൽ പലതവണയായി വീണയുടെ കമ്പനിയായ എക്സലോജികയിൽ നിന്നും എസ് എഫ് ഐ വിവരങ്ങൾ ശേഖരിച്ചിരുന്നു വീണയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നില്ല എന്ന വിമർശനം മുൻപ് നിലനിന്നിരുന്നു നവംബറിലാണ് കേസിന്റെ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് അനധികൃതമായി സി എം നിന്നും വീണാ ും പണം നേടിയെടുത്തുവെന്നാണ് മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ കോടതിയിൽ നിന്നും തിരിച്ചടി നേരിട്ടിരുന്നു സ്വകാര്യ കരിമണൽ കമ്പനിയുമായുള്ള ഇടപാടുകളിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ടായിരുന്നു വീണാ വിജയൻ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത് അന്വേഷണം തടഞ്ഞുള്ള ഇടക്കാല ഉത്തരവ് അനുവദിക്കണമെന്നതായിരുന്നു വീണാ വിജയന്റെ ആവശ്യം ഫെബ്രുവരിയിലായിരുന്നു ഇത് എന്നാൽ ജസ്റ്റിസ് എം നാഗപ്രസന്നയുടെ ബെഞ്ച് ഈ ആവശ്യം തള്ളുകയായിരുന്നു